1948 യഹൂദരാഷ്ട്രം സ്ഥാപിക്കപ്പെടുന്ന വരെയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. 48 മുതൽ 76 വരെയുള്ള സംഭവ വികാസങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 1948 May 14 യഹൂദരാഷ്ട്രം പിറവിയെടുത്തു. ഇസ്രായേൽ എന്ന പേരോടു. ഡേവിഡ് ബെൻഗൂറിയൻ ആയിരുന്നു അതിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രി. ഈ രാഷ്ട്രം പിറവിയെടുത്ത ഉടനെ തന്നെ യുദ്ധവും ആരംഭിച്ചു. മണിക്കൂറുകൾക്കകം യുദ്ധത്തിലേക്ക് പോകേണ്ടി. അതിൻ്റെ കാരണം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ട രണ്ടാമത്തെ രാഷ്ട്രമാണ് ഇസ്രായേൽ. ആദ്യത്തേത് പാകിസ്ഥാൻ. 1947 പാകിസ്ഥാൻ, 48 ഇസ്രായേൽ. പാകിസ്ഥാൻ രൂപീകൃതമായപ്പോൾ തന്നെ ഇന്ത്യ ഗവൺമെൻറ് പാകിസ്ഥാനെ അംഗീകരിച്ചു. പാകിസ്ഥാൻ്റെ അസ്തിത്വം അംഗീകരിച്ചു. പാകിസ്ഥാന് വിധിക്കു കൊടുത്ത വസ്തുവകകൾ, ഭൂമി ഇന്നതാണ്, പണം ഇത്രയാണ് എന്നൊക്കെ തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വിഭജനമുണ്ടായി. എന്നിട്ടും വലിയ ചോരച്ചോരിച്ചിലുണ്ടായി. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും സിഖുകാരും ഒക്കെ പരസ്പരം പിച്ചാത്തിരുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂത്തി. ഒരുപാട് ആളുകൾ മരിച്ചു. അതൊക്കെ ശരിയാണ്. എങ്കിൽപ്പോലും രണ്ട് രാജ്യങ്ങളും പരസ്പരം അംഗീകരിച്ചു. ഇന്ത്യ പാകിസ്ഥാനും പാകിസ്ഥാനും ഇന്ത്യയും അംഗീകരിച്ചു. പിന്നെ ഒരു തർക്കമുണ്ടായത് കാശ്മീരിനെ കുറിച്ച്. ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള അങ്ങനെയല്ല. UN റെസൊല്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ രാഷ്ട്രം രൂപീകൃതമായപ്പോൾ അതിനെ അംഗീകരിക്കാൻ ചുറ്റുവട്ടത്തുള്ള അറബി രാജ്യങ്ങൾ തയ്യാറായി. ചുറ്റുപാടും അറബി രാജ്യങ്ങളാണ്. അന്നത്തെ പ്രബലമായ രാജ്യം ഈജിപ്റ്റാണ്, പിന്നെ സിറിയ, പിന്നെ ട്രാൻസ് ജോർഡാൻ, അതിനപ്പുറത്ത് ഇറാഖ്, കുറച്ചുകൂടി തെക്കോട്ട് മാറി സൗദി അറേബ്യ, യമൻ, മൊറോക്കോ, ഇങ്ങനെയുള്ള അറബി രാജ്യങ്ങളെല്ലാം സംഘടിക്കുകയും ഈ യഹൂദ രാഷ്ട്രത്തെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റും എന്ന് പ്രഖ്യാപിച്ച് അങ്ങോട്ടേക്ക് സൈന്യത്തെ അയക്കും. ഇങ്ങനൊരു യുദ്ധം ഉണ്ടാകുമെന്ന കാര്യം യഹൂദ നേതാക്കന്മാർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതിനുള്ള സന്നാഹങ്ങൾ അവർ ഒരുക്കി. പക്ഷേ ഇത്ര വലിയ ഒരു അറബി ആക്രമണം, ആയുധബലവും അവർക്കാണ് കൂടുതൽ, ആൾബലവും അവർക്കാണ് കൂടുതൽ. അങ്ങനെ വലിയ തോതിലുള്ള ഒരു ആക്രമണം ഈ പുതിയ രാഷ്ട്രത്തിന് നേരെ ഉണ്ടാകും. ഇവർ വളരെ ശക്തമായി ചേർത്ത് നിൽക്കും. യഹൂദന്മാർക്ക് ആയുധബലവും കുറവാണ്, ആൾബലവും കുറവാണ്. പക്ഷേ രണ്ട് സൗകര്യങ്ങൾ അവർക്കുണ്ടായിരുന്നു. ഒന്ന്, ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു, നിശ്ചയദാർഢ്യം. എന്ത് തന്നെ സംഭവിച്ചാലും നമ്മൾ ചേർത്ത് നിൽക്കും, ഒരു കാരണവശാലും വിട്ടുകൊടുക്കുകയില്ല എന്ന ഉറച്ച തീരുമാനം അവരുടെ ഭാഗത്തു. അവരുടെ നേതാക്കന്മാരൊക്കെ അതിന് പറ്റിയ ആളുകളായിരുന്നു. രണ്ടാമത്, ഈ രണ്ടാം ലോകയുദ്ധത്തിലും ഒന്നാം ലോകയുദ്ധത്തിലൊക്കെ പങ്കെടുത്ത ഒട്ടേറെ സൈനികർ ആ സമയത്തേക്ക് ഇസ്രായേലിലെത്തി. യഹൂദന്മാർ വളരെയധികം പേര് സൈനിക സേവനം നടത്തി. അമേരിക്കയിൽ തന്നെ വലിയ ഒരു വിഭാഗം ചെറുപ്പക്കാർ രണ്ടാം ലോകയുദ്ധത്തിൽ യൂതന്മാർ പങ്കെടുത്തു. അങ്ങനെ വളരെ ശക്തമായ ഈ തിരിച്ചടിക്കാൻ പ്രാപ്തമായ ഒരു സൈനിക സംവിധാനം അവരുണ്ടായി. മാത്രമല്ല ഇങ്ങനെ ഒരു ആക്രമണം അവർ ആദ്യം മുതൽ പ്രതീക്ഷിച്ചു, അതിശക്തമായി തിരിച്ചടിച്ചു. ഏതാണ്ട് 10 മാസത്തോളം ഈ യുദ്ധം, ഒന്നാമത്തെ അറബി ഇസ്രായേൽ യുദ്ധം 1948. 10 മാസവും നിരന്തരമായ യുദ്ധമായിരുന്നില്ല. ഇടയ്ക്ക് UN ഇടപെട്ട് വെടിനിർത്തും, വീണ്ടും യുദ്ധം ആരംഭിക്കും, വീണ്ടും ഏറ്റുമുട്ടലുകളുണ്ട്. അങ്ങനെ വലിയ തോതിലുള്ള പോരാട്ടമുണ്ടായി. അറബി സേനയുടെ സൈനിക ആക്രമണത്തെ ഇസ്രായേൽ വളരെ ഫലപ്രദമായി ചേർത്ത് നിന്നു എന്ന് മാത്രമല്ല, പാലസ്തീന് വേണ്ടി വിട്ടുകൊടുത്ത പ്രദേശങ്ങൾ കുറേ ഇവർ കൈയടക്കും. അങ്ങനെ പാലസ്തീൻ രാഷ്ട്രം ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായി. പാലസ്തീൻ്റെ വിഭജനം അപ്രസക്തമായി. കാരണം എന്ന് വെച്ചാൽ കുറേ പ്രദേശങ്ങൾ ഇസ്രായേൽ ആക്രമിച്ച് കീഴടക്കി, ബാക്കിയുള്ള പ്രദേശങ്ങൾ അതിലെ ഗാസ, മുനമ്പ്, ഈജിപ്റ്റ് കൈയടക്കി. മറ്റ് പ്രദേശങ്ങൾ, ജെറുസലേം അടക്കം, കിഴക്കൻ ജെറുസലേം അടക്കമുള്ള പ്രദേശങ്ങൾ ജോർഡാനോട് കൂട്ടിച്ചേർത്തു. ജോർഡാനിലെ ഹുസൈൻ രാജാവ് അതേ യുദ്ധത്തിൽ പങ്കെടുത്ത് സത്യത്തിൽ പാലസ്തീനെ നന്നാക്കാൻ വേണ്ടിയിട്ടില്ല. ഈ പാലസ്തീന് വേണ്ടി വിട്ടുകൊടുത്ത പ്രദേശങ്ങൾ ജോർഡാനോട് ചേർക്കാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടില്ല. അറബികൾ തോക്കാനുള്ള ഒരു പ്രധാന കാരണം ഈ വിവിധ അറബി സൈനികർ തമ്മിൽ ഏകോപനം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അവർക്ക് മറ്റ് പല ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ യുദ്ധത്തിൽ വന്നത്, പാലസ്തീൻകാരെ നന്നാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ തമ്മിൽ ഒത്തിണക്കം ഉണ്ടായിരുന്നില്ല, യോജിപ്പുണ്ടായിരുന്നില്ല. അറബി സൈന്യത്തിൻ്റെ കമാൻഡർ പോലും കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. വലിയ ആൾനാശം അവർക്കുണ്ടായി, സാമ്പത്തികമായിട്ടുള്ള നഷ്ടം വേറെയും ഉണ്ടായി. അങ്ങനെ വലിയ തിരിച്ചടി അറബി സൈന്യത്തിന് നേരിടേണ്ടി വന്നു. എന്ന് മാത്രമല്ല UN ഉണ്ടാക്കിയ പാലസ്തീൻ രാഷ്ട്രം ഫലത്തിൽ ഇല്ലാതെ. ഇങ്ങനെ ഒരു വലിയ തിരിച്ചടി ഉണ്ടായി. പിന്നീട് അറബി രാജ്യങ്ങൾ ഇതിൻ്റെ പ്രതികാരം ചെയ്യുമെന്നൊക്കെ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തുവെങ്കിലും പ്രത്യേകിച്ച് ഒന്നും തന്നെ അവർക്ക് ചെയ്യാൻ പറ്റില്ല. ഇസ്രായേൽ വളരെ പെട്ടെന്ന് തന്നെ പിക്കപ്പ് ചെയ്തു. അവർ ശക്തമായ ഒരു സൈന്യത്തെ സംഭരിക്കും. അവർക്ക് അമേരിക്കയിൽ നിന്നും യൂറോപ്പിൻ്റെ നാനാഭാഗത്തുനിന്നും യഹൂദന്മാരിൽ നിന്നും വലിയ സാമ്പത്തിക
പിന്തുണ കിട്ടി. അത് അമേരിക്കൻ സൈന്യത്തിൻ്റെ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ വലിയ പിന്തുണ ലഭിച്ചു. അങ്ങനെ മാത്രമല്ല, അവർ ഈ കൃഷിസ്ഥലങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ഈ ഉഷരമായ മരുഭൂമി പ്രദേശങ്ങളൊക്കെ കൃഷി ചെയ്ത് ഫലഭൂയിഷ്ഠമാക്കി സമ്പൽ സമൃദ്ധമാക്കി മാറ്റി. പക്ഷേ അമേരിക്കയിൽ നിന്നുള്ള വലിയ സാമ്പത്തിക പിന്തുണ കൊണ്ട് പിൻബലം കൊണ്ട് മാത്രമാണ് ഇസ്രായേൽ നിലനിന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കുന്ന പ്രദേശങ്ങൾ ഇന്ത്യ പാകിസ്ഥാനിൽ തിരിച്ചു കൊണ്ടു. അങ്ങനെയുള്ള പതിവ്. 65 യുദ്ധം കഴിഞ്ഞ് ഹാജിപ്പീർ ചുര അടക്കം നമ്മൾ പാകിസ്ഥാൻ വിട്ടു. താഷ്കൻഡ് കരാറിൻ്റെ അടിസ്ഥാനം പാകിസ്ഥാൻ പിടിച്ചെടുത്ത ചെറിയ പ്രദേശങ്ങളുണ്ടായിരുന്നു, അത് ഇന്ത്യക്ക് തിരിച്ചു. അങ്ങനെയുള്ള പതിവ്. പക്ഷേ ഇസ്രായേൽ പിടിച്ചെടുത്ത സ്ഥലം പാലസ്തീനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അറബ് രാജ്യത്തിനോ വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായില്ല. മാത്രവുമല്ല, ഈ രണ്ടാം ലോക യുദ്ധത്തിന് വലിയ ദുരിതമനുഭവിച്ച ഒരുപാട് യഹൂദന്മാർ യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലുണ്ടായിരുന്നു. അവരൊക്കെ ഇസ്രായേലിലേക്ക് കുടിയേറി. യൂറോപ്പിൽ നിന്ന് മാത്രമല്ല, ആഫ്രിക്കയിലുള്ള യഹൂദന്മാർ, അറബി രാജ്യങ്ങളിലുള്ള യഹൂദന്മാർ, അവർക്കെതിരെ പല വിധത്തിലുള്ള ആക്രമണങ്ങളും ഉപദ്രവമൊക്കെ ഉണ്ട്. അതേ തുടർന്ന് അറബി രാജ്യങ്ങളിലുണ്ടായിരുന്ന ഇറാഖിലും ഈജിപ്തിലും ഉണ്ടായിരുന്ന യഹൂദന്മാർ വലിയ തോതിൽ ഇസ്രായേലിലേക്ക് വന്നു. ആ ഈ വന്ന ആളുകൾ പുതിയതായിട്ട് പിടിച്ചെടുത്ത സ്ഥലത്ത് പാർപ്പുറപ്പിക്കാൻ തന്നെ. അങ്ങനെ പാലസ്തീനിൽ നിന്ന് ഏതാണ്ട് 700,000 അറബികൾ, അറബി വംശജരായ ആളുകൾ ജീവനും കൊണ്ട് പുറത്ത് കൊണ്ടുപോകും. അതാണ് ശരിക്കുള്ള പാലസ്തീൻ പ്രശ്നം. അഭയാർത്ഥികളായി സ്വന്തം നാട്ടിൽ നിന്ന് സ്വന്തം വീട്ടിൽ നിന്ന് ഇവരിറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അവർ ജോർഡാനിൽ, ലെബനോണിൽ, പരിസരത്തുള്ള മറ്റ് രാജ്യങ്ങളിലൊക്കെ പോയി തമ്പടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ രാജ്യങ്ങൾക്ക് ഇവർ ശല്യമായിട്ട് മാറി. കാരണം അവിടെയുള്ള ആളുകളുടെ സൗകര്യങ്ങൾ ഇവർ കൂടിക്കൂടി വീതം വെക്കണമല്ലോ. അപ്പോൾ ലെബനോണ് അതൊരു തലവേദനയായി, ജോർഡാന് വലിയ തലവേദനയായി, സിറിയയ്ക്ക് അതിലും വലിയ സ്വല്യമായിട്ട് മാറി. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഇതിന് സൈനികമായ പരിഹാരമല്ല, നയതന്ത്ര പരിഹാരമാണ് ഉണ്ടാക്കേണ്ടിയത്. പക്ഷേ അപ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ ഈ കോൾഡ് വാർ എന്ന് പറഞ്ഞ വലിയൊരു സംഭവമുണ്ട്. ശീതയുദ്ധം, ഒരു ഭാഗത്ത് സോവിയറ്റ് യൂണിയൻ, ഒരു ഭാഗത്ത് അമേരിക്ക, രണ്ടുപേരും ഈ കാര്യത്തിൽ ഇടപെട്ട് അവരാൽ കഴിയുന്ന രീതിയിൽ സംഗതി വഷളായി. അങ്ങനെ പലസ്തീനിൽ കുടിയിറക്കപ്പെട്ട ആളുകൾ ഒരു തലവേദനയായിട്ട് ഒരു ഭാഗത്ത് നിൽക്കും. ഇസ്രായേലിൽ പുതിയതായി വന്ന യഹൂദന്മാർ അവിടെ സെറ്റിൽ ചെയ്യാൻ കുടിയുറപ്പിച്ചു. അമേരിക്കയിൽ നിന്നുള്ള യഹൂദന്മാർ കുറച്ച് പേര് വന്നു, യൂറോപ്പിൽ നിന്ന് കുറേ വന്നു, ആഫ്രിക്കയിൽ നിന്ന് വന്നു, അറബി രാജ്യങ്ങളിൽ നിന്ന് വന്നു. നമ്മുടെ കേരളത്തിലും ഉണ്ടായിരുന്നു കുറേ യഹൂദന്മാർ പണ്ടുകാലത്ത്, മട്ടാഞ്ചേരി, പറവൂരിൽ, ചേന്നമംഗലത്ത്, അതുപോലെ കോട്ടയിൽ, ഗോപുലകത്ത്, മാളയിൽ ഒക്കെ യഹൂദന്മാരുണ്ടായിരുന്നു. അവരുടെ സിനഗോഗുകൾ ഉണ്ടായിരുന്നു. മാളയിൽ ഇപ്പോഴും യഹൂദന്മാരുടെ ശവകുടീരങ്ങൾ കാണാം. എറണാകുളം നഗരമധ്യത്തിൽ തന്നെ സെൻറ്റ് തെരേസ്യാസ് കോളേജിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം പഴയ യഹൂദ ശ്മശാനമാണ്. മട്ടാഞ്ചേരിയിൽ വെള്ളജൂതന്മാരുടെ പള്ളി ഇപ്പോഴും നല്ല രീതിയിൽ സംരക്ഷിച്ച ഒരു ചരിത്ര സ്മാരകമായിട്ട് നിലനിർത്തിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ പോകുന്ന ഒരു സ്ഥലമാണ്. മട്ടാഞ്ചേരിയിൽ പോകുമ്പോഴൊക്കെ ഈ വെള്ള യഹൂദന്മാരുടെ സിനഗോഗിൽ പോകാറുണ്ട്. വളരെ ശാന്തമായ ഒരു സ്ഥലമാണ്. അവിടെ ചരിത്ര കൃതികൾ മാത്രമല്ല, ഈ പല രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർ വരുന്നുണ്ട്. വലിയ തോതിൽ വരുന്ന ഒരു സ്ഥലമാണ്, സന്ദർശകരെ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ് മട്ടാഞ്ചേരിയിലെ ജൂയിഷ് സിനഗോഗ്. അമേരിക്കൻ അംബാസഡർ കഴിഞ്ഞ കൊല്ലം അവിടെ വന്നപ്പോഴും അദ്ദേഹം സന്ദർശിച്ച ഒരു സ്ഥലം മട്ടാഞ്ചേരിയിലെ സിനഗോഗ്. അങ്ങനെ വളരെ വൈവിധ്യപൂർണമായ ഒരു സാംസ്കാരിക പൈതൃകം യഹൂദന്മാർക്കുണ്ട്. കേരളത്തിലെ യഹൂദന്മാർ ഇസ്രായേലിലേക്ക് പോയപ്പോൾ മഹാകവി വൈലോപ്പുള്ളി കവിത പോലെ എഴുതി, കേരളത്തിലെ യഹൂദന്മാർ ഇസ്രായേലിലേക്ക് എന്ന്. അങ്ങനെ വലിയൊരു വിഭാഗം ആളുകൾ അവിടെ പോയി സെറ്റിൽ ചെയ്തു, അവിടെ കുടിയുറപ്പിച്ചു, അവിടെ താമസിക്കാൻ തുടങ്ങി. പലസ്തീൻ അഭയാർത്ഥികൾ മറ്റ് രാജ്യങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഘട്ടത്തിൽ, അപ്പോൾ മറ്റ് അറബി രാജ്യങ്ങളിലൊക്കെ ഭരണമാറ്റം ഉണ്ടാകുന്നുണ്ട്. ഈജിപ്തിൽ രാജാവായി ചേർന്നു ഫറൂഖ് രാജാവ് എന്ന് പറഞ്ഞ ആ ഒരു പൂമാനാണ് ഭരിച്ചത്. അദ്ദേഹം ഒരു പരിഷ്കൃത ആശയം പുരോഗമന ചിന്താധികാരനുമായി. ഈജിപ്ത് ഈസ് എ പാർട്ട് ഓഫ് യൂറോപ്പ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു. കാരണം ഈ യൂറോപ്പിലെ പോലെ പരിഷ്കൃതരായ ആളുകളാണ് ഈജിപ്തിൽ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ അധികം താമസിക്കാതെ അദ്ദേഹത്തെ അട്ടിമറിച്ചു, അദ്ദേഹത്തെ സൈനിക അട്ടിമറിയിലൂടെ പുറത്താക്കി. മുഹമ്മദ് നജീബ് എന്ന് പറഞ്ഞ ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ അധികാരം ഏറ്റെടുത്തു. അതിനുശേഷം ആ നജീബിനെയും അട്ടിമറിച്ചിട്ട് കേണൽ നാസർ, ജമാൽ അബ്ദുൽ നാസർ ഈജിപ്തിൻ്റെ ഭരണാധികാരി. ഈ നാസർ വളരെ ശക്തനായ ഒരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം വളരെ ശക്തമായ ഒരു സൈന്യത്തെ സംഘടിപ്പിച്ചു. അത് മാത്രമല്ല, അസ്വാൻ അണക്കെട്ട് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. നൈൽ നദിക്ക് കുറുകെ അസ്വാൻ അണക്കെട്ടിന് പണം സമാഹരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം സൂയസ് തോട്
ജയശങ്കർ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. കാരണം സൂയസ്തോട് അതുവരെ ബ്രിട്ടീഷുകാരുടെയും ഫ്രഞ്ചുകാരുമായ ഉടമസ്ഥന്മാരുടെ കയ്യിലായിരുന്നു. അവരെ പുറത്തായി കൊണ്ട് സൂയസ്തോട് ഈജിപ്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ അത് ദേശൽക്ക് അത് വലിയ കുളലക്കൊണ്ടാക്കിയ സംഭവമാണ് സൂയസ് ക്രൈസിസ് എന്ന്. അപ്പോൾ ഈ ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും താല്പര്യപ്രകാരം ഇസ്രായേൽ ഒരു സൈന്യത്തെ രൂപീകരിച്ചു സീനായി മരുഭൂമിയിലേക്ക് സൂയസ് തോട് പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തി. അത് വലിയ വിവാദമായി, പ്രശ്നമായി, അവസാനം സൈന്യത്തെ പിൻവലിക്കേണ്ടായിരുന്നു. അമേരിക്ക പോലും അതിനോട് അനുകൂലിച്ചില്ല. മാത്രമല്ല അന്ന് അമേരിക്കയിലെ ഐസനോവറാണ് പ്രസിഡന്റ്, അത് റിപ്പബ്ലിക്കൻ പാർട്ടിക്കാർ. ഐസനോവറുടെ ഭാഗത്തുനിന്ന് ആ രീതിയിലുള്ള പിന്തുണ കിട്ടിയില്ല. ജോൺ ഫോസ്റ്റർ ഡള്ളസാണ് അന്ന് സ്റ്റേറ്റ് സെക്രട്ടറി, അദ്ദേഹം പോലും അതിനെ അനുകൂലിച്ചില്ല. മാത്രമല്ല സോവിയറ്റ് യൂണിയൻ്റെ ശക്തമായ പിന്തുണ ഈ അറബി രാജ്യങ്ങൾക്ക് കിട്ടുകയും. അങ്ങനെ അറബി രാജ്യങ്ങൾ ഏതാണ്ട് നെഞ്ചു പിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലെത്തി. അവരെല്ലാവരും കൂടി ചേർന്ന് ഇസ്രായേലിനെ ഇല്ലായ്മ ചേർത്തി, സൈനിക പരിഹാരം തന്നെ നേടാൻ തീരുമാനിച്ചു. എല്ലാ ഒരുക്കങ്ങളും നടത്തി. ജോർഡാൻ, ഇറാഖ്, ഈജിപ്ത്, സിറിയ, മറ്റു രാജ്യങ്ങളെല്ലാം അതിനുവേണ്ടി സഹായിക്കും. വളരെ ശക്തമായ ഒരു ആക്രമണം നടത്താൻ തീരുമാനിക്കുന്നു. അതിന് പല കാരണങ്ങളൊക്കെ ഉണ്ട്. ജോർഡൻ നദിയിൽ നിന്നുള്ള വെള്ളം തിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, സൂയസ് കനാലിൻ്റെ ഉപയോഗമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉണ്ട്. ഇവരെ ആക്രമിച്ച് തകർത്ത് തരിപ്പണമാക്കാൻ തീരുമാനിക്കുന്നു. വലിയ സൈനിക ശക്തി സമാഹരിക്കുന്നു. സോവിയറ്റ് യൂണിയൻ്റെ ശക്തമായ പിന്തുണ അറബി രാജ്യങ്ങൾക്കുണ്ട്. കേണൽ നാസറിൻ്റെ അതിശക്തമായ നേതൃത്വം, ഇത്രയും ഘടകങ്ങൾ വന്നപ്പോൾ പിന്നെ യഹൂദന്മാർക്ക് നിലനിൽപ്പില്ല. അവരുടെ കത്തിങ്കിൽ കഴിഞ്ഞു എന്ന് വിചാരിച്ചു. പക്ഷേ യഹൂദന്മാർ ഈ നടത്തിയ സമരം തിരിച്ചടിയല്ല, ഇവരടിക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് അടിച്ചു. ആക്രമണത്തിന് മുമ്പ് പ്രത്യാക്രമണം സംഘടിപ്പിക്കുക, അതാണ് 6 ദിവസത്തെ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1967 ലോക സൈനിക ചരിത്രത്തിലെ മഹാ അത്ഭുതങ്ങളിലൊന്നാണ് ഈ 6 ദിവസത്തെ യുദ്ധം. 6 ദിവസത്തെ യുദ്ധം എന്നാണ് പറഞ്ഞെങ്കിലും 5.5 ദിവസമേ യുദ്ധം വേണ്ടി വന്നു. 6 പകലും 5 രാത്രിയും കൂടി യുദ്ധം അവസാനിച്ചു. അറബി രാജ്യങ്ങൾ ഇങ്ങോട്ട് ആക്രമിക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ അങ്ങോട്ട് ആക്രമിച്ചു. ഈജിപ്തിൻ്റെയും സിറിയയുടെയും ഒക്കെ എല്ലാ വിമാനത്താവളങ്ങളും ഇവർ ബോംബ് ചെയ്ത് നശിപ്പിച്ചു. അവരുടെ വിമാനങ്ങൾ വിമാന എയർഫീൽഡിൽ കിടന്ന് തന്നെ നശിച്ചു. ടാങ്ക് യുദ്ധത്തിലും ഇസ്രായേൽ അതിഭയങ്കരമായിട്ട് മുന്നേറിയെന്ന് മാത്രമല്ല, സീനായി മരുഭൂമി മൊത്തമായിട്ട് ഈജിപ്തിൽ നിന്ന് പിടിച്ചു. തന്ത്രപ്രധാനമായ ഗോലാൻ കുന്നുകൾ അതും കീഴടക്കി. കിഴക്കൻ ജെറുസലേം അതുവരെ ജോർഡാൻ്റെ കയ്യിലായിരുന്നു, അതും കയ്യിലാക്കി. അങ്ങനെ ഏതാണ്ട് നമ്മുടെ ഐക്യരാഷ്ട്രസഭ പാലസ്തീനായിട്ടും ഇസ്രായേലായിട്ടും കൊടുത്ത പ്രദേശങ്ങൾ മുഴുവനും ഇസ്രായേലിൻ്റെ കൈപ്പിടിയിലായി. അതിനേക്കാൾ കൂടുതൽ സ്ഥലവും അവരുടെ കയ്യിലായി. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്നതിൻ്റെ 3 ഇരട്ടി ഭൂവിസ്തൃതി ഇസ്രായേൽ ഈ യുദ്ധം കൊണ്ട് കൈവരിച്ചു. ഇതാണ് 2-ാമത്തെ യുദ്ധം. അതുകൊണ്ട് ഈ ഇസ്രായേലിൻ്റെ ആ ഒരു ആത്മവിശ്വാസം അഹങ്കാരത്തോളം എത്തി ആ അവസ്ഥയിൽ. അമേരിക്കയുടെ സമ്പൂർണ്ണമായ പിന്തുണ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ ഈ പിടിച്ചെടുത്ത വസ്തുവകകൾ തിരിച്ചു കൊടുക്കാനായിട്ട് അപ്പോഴും ഇസ്രായേൽ കൂട്ടാക്കുന്നില്ല. ആ പ്രദേശങ്ങളിലെ കൂടി കിഴക്കൻ ജെറുസലേം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്താണ് ചരിത്രപരമായിട്ടും മതപരമായിട്ടും ഒക്കെ വലിയ പ്രാധാന്യമുള്ള പ്രദേശമാണ്. അവിടെയാണ് ഈ വിശേഷപ്പെട്ട പള്ളികൾ എല്ലാം സ്ഥിതി ചെയ്യുന്നത്. ആ പ്രദേശങ്ങളും അറബ് ഈ യഹൂദന്മാരുടെ കയ്യിലായി. അതുകൊണ്ട് ഈ പാലസ്തീൻ പ്രശ്നം പിന്നെയും മൂർച്ഛിച്ചു. അഭയാർത്ഥികൾ പിന്നെയും അഭയാർത്ഥികളായി. ഏതാണ്ട് 20% അറബി വംശജർ ഇപ്പോഴും ഇസ്രായേലിലുണ്ട്. അവർക്ക് മതപരമായ അവകാശങ്ങളൊക്കെ ഇസ്രായേൽ ഗവൺമെൻറ് അനുഭവിച്ചിട്ടുണ്ട്. അവർക്ക് തുല്യ പ്രാതിനിധ്യമുണ്ട്. പാർലമെൻറ്റിൽ അറബി അംഗങ്ങളുണ്ട്. അറബികളെ എല്ലാവരും തന്നെ മുസ്ലിങ്ങളല്ല, അതിൽ സുന്നികളുണ്ട്, ഷിയാക്കളുണ്ട്, ക്രിസ്ത്യാനികളുമുണ്ട്, മറ്റ് മതവിഭാഗക്കാരും ഉണ്ട്. ഇസ്രായേൽ ഹിന്ദുക്കളും ബുദ്ധമതക്കാരും വരെ ഉണ്ടെന്നത് കാണും. എന്തുവാണ്, ഏതായാലും ജൂതരാഷ്ട്രം എന്ന് പറയുന്ന മതേതര രാജ്യമാണെന്നാണ് ഇസ്രായേൽ അവകാശപ്പെട്ടത്. അങ്ങനെയുള്ള ഒരു രാജ്യമായിട്ട് മുന്നോട്ട് പോകുന്നതിന് ഇടയ്ക്ക് ഒരു കാര്യം കൂടിയുണ്ട്. ഈ യഹൂദന്മാരെ കൂട്ടക്കൊല ചെയ്ത കാര്യം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. 600,000 60,000 എന്നാണ് പറയുന്നത്. 6 മില്യൺ യഹൂദന്മാരാണ് യൂറോപ്പിൽ നാസി ജർമ്മനിയുടെ ഭരണകാലത്ത് കൂട്ടക്കൊലയ്ക്ക് ഇരയായത്. അധികം പേര് ഗ്യാസ് ചേമ്പറിൽ കയറ്റുകയാണ് ചെയ്തത്. അതിന് നേതൃത്വം കൊടുത്ത അഡോൾഫ് ഹൈക്മാൻ എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ ഉദ്യോഗസ്ഥൻ, ഇയാൾ നൂറംബർഗ് വിചാരണയിൽ നിന്ന് രക്ഷപ്പെട്ടു പിടികൊടുക്കാതെ. ഒരു ഘട്ടത്തിൽ അമേരിക്കക്കാർ ഇയാൾ പിടിച്ചതാണ്. പക്ഷേ അതുകൊണ്ട് പിടിയിൽ നിന്ന് അദ്ദേഹം എന്തൊക്കെ സൂത്രവിദ്യകൾ ഉപയോഗിച്ച് രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, അറ്റ്ലാന്റിക് സമുദ്രം കടന്നു അദ്ദേഹം അർജൻറ്റീനയിലേക്ക് കടന്നു. അർജൻറ്റീനയിൽ പ്രചണ്ഡ വേഷത്തിൽ വേറെ പേരിൽ വേറെ പാസ്പോർട്ടിൽ ജീവിക്കാം. ഇസ്രായേലി ഏജൻറ്റുമാർ അമേരിക്കക്കാരും മറ്റേ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരൊക്കെ ഒരുപാട് അന്വേഷിച്ചെങ്കിലും ഹൈക്കമാനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഇസ്രായേലി ഏജൻറ്റുമാർ ഇയാൾ അന്വേഷിച്ച് നടക്കുകയാണ്. ഇയാൾ
അർജൻറ്റീനയിലുണ്ടെന്ന് കണ്ടെത്തി. അയാൾ താമസിക്കുന്ന സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തു. ഇന്ന ആളാണ് എന്ന് തിരിച്ചറിഞ്ഞു. ഇദ്ദേഹം റോഡിൽ കൂടി നടന്നു പോകുമ്പോൾ അവർ പിടികൂടി ഒരു അജ്ഞാത കേന്ദ്രത്തിൽ കൊണ്ടുപോയി അയാൾ ചോദ്യം ചെയ്തു. ഐക്കുമാരെ നേരിട്ടറിയുന്ന ആളുകളെ വെച്ച് ഇത് ഐക്കുമാൻ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തി. 101% ഉറപ്പുവരുത്തി. ബോധം കെടുത്തി ഒരു വിമാനത്തിൽ കയറ്റി ഇസ്രായേലിൽ കൊണ്ടുപോകും. ഒന്നാലോചിക്കും എത്ര അപകടകരമായ ഓപ്പറേഷനാണ്. അർജൻറ്റീനക്കാരെ മന്ദന്മാരാണ് എന്ന് നമുക്ക് വാദത്തിന് വേണ്ടി അംഗീകരിക്കാമെങ്കിൽ പോലും ഒരു വിദേശ രാജ്യത്ത് പോയി അവിടുത്തെ ഒരാളെ പിടിച്ച് ചോദ്യം ചെയ്ത് ബോധ്യപ്പെട്ട് മയക്കി അയാളെ സ്വദേശത്ത് കൊണ്ടുവന്ന് വിചാരണ ചെയ്ത് ഈ യുദ്ധകുറ്റത്തിൻ്റെ പേരിൽ ഇദ്ദേഹം ഇയാളെ വിചാരണ ചെയ്ത് കുറ്റക്കാരനെന്ന് കണ്ടെത്തി. അപ്പോൾ വേറൊരു സംഭവം കൂടിയുണ്ട്. ഇസ്രായേൽ പരിഷ്കൃത രാജ്യമാണ്, അവിടെ വധശിക്ഷയില്ല. പരിഷ്കൃത രാജ്യങ്ങൾ വധശിക്ഷ പാടില്ല, വിചാരണ ചെയ്ത് തൂക്കിക്കൊല്ലാനുള്ള വകുപ്പില്ല. പക്ഷേ മാത്രവുമല്ല, ഈ കുറ്റകൃത്യങ്ങളൊന്നും ഇസ്രായേലിൽ വെച്ച് നടന്നുമല്ല, ഇസ്രായേൽ രാജ്യ രൂപീകരണത്തിന് മുമ്പ് ജർമ്മനിയിൽ നടന്ന കുറ്റങ്ങൾക്കാണ് ഇയാളെ വിചാരണ ചെയ്തത്. പക്ഷേ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതിന് ശേഷം അയാൾ തൂക്കിക്കൊല്ലാൻ തീരുമാനിക്കുക, തൂക്കിക്കൊല്ലിച്ചു. അത്രയും ഒരു പ്രതികാര ബുദ്ധി വെച്ച് പുലർത്തുന്ന രാജ്യമാണ് ഇസ്രായേൽ. അതാണ് ഇസ്രായേലിൻ്റെ ഒരു പാരമ്പര്യം. അതാണ് ഇവരുടെ ദൈവം എന്ന് പറയുന്നത്. നമ്മൾ ബൈബിളിൽ കാണുന്ന കരുണാമയനായ ദൈവമല്ല. ഒരു കരണത്തടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ പുതപ്പ് പിടിച്ചു പറിക്കുന്നവന് മേൽക്കുപ്പായം കൂടി കൊടുക്കണം എന്ന് പറയുന്ന ദൈവമല്ല. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറയുന്ന, ഒടിവിന് പകരം ഒടിവ് എന്ന് ആജ്ഞാപിക്കുന്ന പഴയ നിയമത്തിലെ എന്താണ് പ്രതികാരദാഹിയായി യഹോവയാണ് ഈ യഹൂദന്മാരുടെ ദൈവം. അത് പഠിച്ചാലേ നമുക്ക് ഈ കാര്യം ശരിയായ രീതിയിൽ ഗ്രഹിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഐക്കുമാനെ പിടിച്ചുകൊടുത്ത് വിചാരണ ചെയ്ത ഇസ്രായേൽ അടുത്ത പരീക്ഷണം വരികയാണ്. 1972 ഒളിമ്പിക് ഗെയിംസ് നടന്നു. അവിടെ ഇസ്രായേലി അത്ലറ്റുകൾ പങ്കെടുക്കുന്നു. മ്യൂണിക്കിൽ വെച്ച് നടക്കുന്ന ഒളിമ്പിക്സ്, ഒളിമ്പിക് ഗ്രാമത്തിൽ ഈ അറബി തീവ്രവാദികൾ ചെന്ന് കയറുകയും, തീവ്രവാദികൾ അറബികൾ മാത്രമല്ല അവർ കൂലിക്കെടുത്ത മറ്റാളുകളുമുണ്ട്, അവിടെ ഇസ്രായേലി അത്ലറ്റുകളെ കൂട്ടക്കൊള്ളുകയും ചെയ്തു. അത് ലോകത്ത് വലിയ നടുക്കുണ്ടാക്കിയ സംഭവം. അതേ തുടർന്ന് ഈ തീവ്രവാദികളെല്ലാവരും പല വഴിക്ക് പോയിക്കളും. ഇതാരാണ് എന്ന് കണ്ടെത്തുകയും അവരെ സ്കെച്ച് ചെയ്ത് പുറകെ പോയി ഓരോരുത്തരായിട്ട് ഇസ്രായേലി ഏജൻറ്റുമാർ കൊലപ്പെടുത്തി. ഇസ്രായേലിൻ്റെ മൊസാദ് എന്ന് പറഞ്ഞാൽ ജയസങ്കർ ആളുകളെ ലൊക്കേറ്റ് ചെയ്തു ഓരോരുത്തരായിട്ട് കൊലപ്പെടുത്തുന്നു. അതിനെക്കുറിച്ച് ഒരു സിനിമ പോലും ഇറങ്ങിയിട്ടുണ്ട്, മ്യൂണിക് എന്ന് പറഞ്ഞാൽ സ്റ്റീവൻ സ്പിൽബർഗ് സംവിധാനം ചെയ്ത സിനിമയാണ്. ആ സിനിമ കണ്ടാലും നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അത് 101% ചരിത്രപരമായിട്ടല്ല എങ്കിൽ പോലും സ്പിൽബർഗ് തന്നെ യഹൂദനാണ്, അതാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത. ആ സ്പിൽബർഗ് എടുത്ത ഈ സിനിമയിൽ കാണുന്നുണ്ട്. ആ 1972 മ്യൂണിക് ഒളിമ്പിക്സും അതിൻ്റെ പ്രതികാരം. അതിനുശേഷം 1973 അടുത്ത യുദ്ധം ഉണ്ടാകുന്നത്. അത് യോഗിപ്പൂർ എന്ന് പറഞ്ഞ ഒരു ആഘോഷമുണ്ട് ഈ യഹൂദന്മാർ. അത് യോഗിപ്പൂർ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അത് ആചരിക്കുന്ന സമയത്താണ് അറബ് രാജ്യങ്ങൾ വളരെ ഒരു സർപ്രൈസ് അറ്റാക്ക് നടത്തുക. നേരത്തെ ഇസ്രായേൽ ചെയ്ത പോലെ ഇതവിടെ തിരിച്ച് ഈ സീനായും മറ്റുമൊക്കെ പിടിച്ചെടുക്കാൻ, ഗോലാൻ കുന്നുകൾ പിടിച്ചെടുക്കാനായിട്ട് ഈജിപ്തിൻ്റെയും സിറിയയുടെയും ഒക്കെ സംയുക്ത സൈന്യം ഇസ്രായേലിലേക്ക് അതിക്രമിച്ച്, ഇസ്രായേലിലേക്കല്ല ഇവർ നേരത്തെ കൈവശപ്പെടുത്തിയ പ്രദേശത്തേക്ക് അതിക്രമിച്ച് കയറുക. വലിയ തോതിലുള്ള മുന്നേറ്റം അറബി സൈന്യങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞു. പക്ഷേ അപ്പോൾ ഇവർക്ക് ഇസ്രായേൽ അടുത്ത ഘട്ടത്തിൽ തിരിച്ചടി. ഏതാണ്ട് 19 ദിവസം ഈ യുദ്ധം നീണ്ടു. 19 ദിവസം ആകുമ്പോഴത്തേക്കും ഇസ്രായേൽ തിരിച്ചടിച്ചു എന്ന് മാത്രമല്ല അറബി സൈന്യത്തിന് വലിയ ആൾനാശവും ഉണ്ടായി. അവരുടെ ഒരുപാട് ടാങ്കുകളൊക്കെ നഷ്ടപ്പെട്ടു. 2nd ലോകയുദ്ധത്തിൽ നടന്ന പോലെയുള്ള ടാങ്ക് യുദ്ധം, എൽ അലാമിൻ എന്ന സ്ഥലത്താണ് ഏറ്റവും വലിയ ടാങ്ക് യുദ്ധം ഉണ്ടായത് 2nd ലോകയുദ്ധം. അതിനെ അതിശയിക്കുന്ന തരത്തിലുള്ള ടാങ്ക് യുദ്ധം ഈ അറേബ്യൻ മരുഭൂമി സീനായിലും മറ്റുമൊക്കെ നടന്നു. ഇസ്രായേൽ അതിശക്തമായി തിരിച്ചടിച്ചു. അറബികൾക്ക് വലിയ ആൾനാശവും പരാജയവും സംഭവിച്ചു. ഇവർ പോയ സ്ഥലത്തു നിന്നൊക്കെ തിരിച്ച് പോരണ്ടായിട്ടു. അമേരിക്ക ഇടപെടുന്നു, സോവിയറ്റ് യൂണിയൻ ഇടപെടുന്നു, UN ഇടപെടുന്നു, ഒരു വിധത്തിൽ വെടിനിർത്തൽ ഉണ്ടാകും. പക്ഷേ യഹൂദന്മാർക്ക് ഒരു കാര്യം മനസ്സിലായി, അറബികൾ നമ്മൾ വിചാരിച്ച പോലെ അത്ര എളുപ്പത്തിൽ തോൽപ്പിക്കാൻ പറ്റിയ ആളുകളല്ല. നമ്മൾ ആക്രമിക്കുന്ന പോലുള്ള ആക്രമണങ്ങൾ തിരിച്ചു നടത്താനും കഴിവുള്ളവരാണ് എന്ന് അവർക്ക് ബോധ്യമായി. മാത്രമല്ല അറബികളും ഒരു പാഠം പഠിച്ചു. ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ താത്വികമായിട്ട് ശരിയാണെങ്കിലും പ്രാവർത്തികമായിട്ട് അത്ര എളുപ്പമല്ല. അത് ഒരു സ്വപ്നമായിട്ട് അവശേഷിക്കാൻ തന്നെയാണ് സാധ്യത എന്ന കാര്യം ആ ഈജിപ്തുകാർക്ക് ഏതായാലും മനസ്സിലായി. മറ്റു രാജ്യങ്ങളും പുറകെ തിരിച്ചറിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ കേണൽ നാസർ മരിച്ചു. നാസർ മരിച്ച ആ സ്ഥാനത്ത് അൻവർ സാദത്ത് ഇസ്രായേലിൻ്റെ
സോറി ഈജിപ്തിൻ്റെ നായകനായിട്ട് വന്നു. അതിനിടയ്ക്ക് മറ്റൊരു സംഭവം കൂടി ഉണ്ടാകുന്നുണ്ട്, ഈജിപ്തും സിറിയയും തമ്മിൽ ലയിച്ച് ഒറ്റ രാജ്യമായി. അത് ഈജിപ്ത് ഇസ്രായേലിനെ തോൽപ്പിക്കാൻ വേണ്ടി ഈജിപ്തും സിറിയയും തമ്മിൽ ആ ചേർന്ന് ഒറ്റ രാജ്യമായി, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അറബ് റിപ്പബ്ലിക് യു എ ആർ എന്ന പേരിൽ ഇവർ അറിയും. ആ യു എ ആർ പിന്നെ അതും ഭിന്നിച്ചു, കേരള കോൺഗ്രസ് ലയിക്കുന്ന പോലെയാണ്, മാണി ഗ്രൂപ്പും ജോസഫ് ഗ്രൂപ്പും തമ്മിൽ ഇടയ്ക്ക് ലയിക്കും, പിന്നെയും പിളഞ്ഞു. അങ്ങനെ പിളർന്നു സിറിയയും ഈജിപ്തും രണ്ടായി. പക്ഷേ ഇങ്ങനെ ഇടക്കാലത്ത് ഒരു കൂട്ടുകെട്ട് ഉണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ കൗതുകരമായിട്ടുള്ള കാര്യം. ഈ ഇസ്രായേലിനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഉണ്ടായ കൂട്ടുകെട്ട് പൊളിയച്ചു. ഇതുകൊണ്ട് വേറൊരു സംഭവം കൂടി ഉണ്ടായി, അതായത് എണ്ണ വില നല്ല വർദ്ധിച്ചു. ഇന്ത്യ ഗവൺമെൻ്റ് ഒക്കെ അന്ന് ശക്തമായിട്ട് അറബി രാജ്യങ്ങളെ പിന്തുണച്ചു. മാത്രമല്ല ഈജിപ്ത് സിറിയൊക്കെ ചേരിചേര രാജ്യങ്ങളാണ്. കേണൽ നാസർ ഇന്ത്യയുടെ ഏറ്റവും വലിയ സുഹൃത്ത്. കേണൽ നാസർ മരിച്ച ദിവസം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. നാസർ മരിച്ചപ്പോൾ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചപ്പോൾ സി എച്ച് മുഹമ്മദ് പോയി ആയിരുന്നു അന്ന് വിദ്യാഭ്യാസ മന്ത്രി, കിടക്കട്ടെ ഒരു അവധി, ഇങ്ങനെയുള്ള ആളുകളൊക്കെ മരിക്കുന്ന അന്ന് നമുക്ക് വലിയ സന്തോഷമാണ് സ്കൂളിൽ പോകണ്ട. അപ്പോൾ കേണൽ നാസർ മരിച്ചപ്പോൾ കേരളത്തിൽ അവധിയായി ഇരുന്നു. അപ്പോൾ അത്രയും ഇന്ത്യയുടെ കേരളത്തിൻ്റെ കൂടെ സുഹൃത്തായിരുന്നു അവർ. ഈ 73 യുദ്ധകാലത്തും ഇന്ത്യ ഗവൺമെൻറ് അറബി രാജ്യങ്ങളെയാണ് ശക്തമായിട്ട് പിന്തുണച്ചത്. പക്ഷേ യുദ്ധം കഴിഞ്ഞപ്പോൾ ഈ ഒപ്പക്ക് രാജ്യങ്ങളെല്ലാം കൂടി കൂടി ആലോചിച്ചു. യുദ്ധത്തിൽ അവർക്ക് വലിയ നഷ്ടം സംഭവിച്ചു, സാമ്പത്തികമായ നഷ്ടം. അത് നേരത്താൻ വേണ്ടിയിട്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നന്നായിട്ട് വർദ്ധിപ്പിച്ചു എന്നതാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു, ഞങ്ങളൊക്കെ 10 കൊടുത്താണ് സ്കൂളിലേക്ക് ബസ്സിൽ പോയിക്കൊണ്ടിരുന്നെങ്കിൽ അത് 20 വർദ്ധിപ്പിച്ചു. അപ്പോൾ ആ രീതിയിൽ പെട്രോളിൻ്റെ വില വർധന ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളുടെയൊക്കെ സമ്പദ് വ്യവസ്ഥയെ തന്നെ താറുമാറാക്കി എന്നുള്ളതാണ് ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇപ്പോൾ നെടുമ്പാശ്ശേരി സ്കൂളിൽ പഠിച്ചിരുന്ന എനിക്ക് 10 കൊടുത്ത് ദേശത്തു നിന്ന് നെടുമ്പാശ്ശേരിക്ക് പോകാൻ വരുന്നതിൽ അത് 20 വർദ്ധിച്ചു. ആ രീതിയിലുള്ളൊരു വർധനവ് എല്ലാ രംഗത്തും ഉണ്ടായി. നിത്യോപയോഗ സാധനങ്ങളിലൊക്കെ നല്ലപോലെ വില വർദ്ധിക്കുന്നു. ഇനി ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞിട്ട് ഈ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാൻ വിചാരിക്കുന്നു. അതായത് ഇന്ത്യ ഏതാണ്ട് ഇതുപോലൊരു സൈനിക നീക്കത്തിൽ കൂടിയാണല്ലോ പാകിസ്ഥാനെ തോൽപ്പിച്ച് ബംഗ്ലാദേശിനെ സ്വാതന്ത്ര്യം എടുക്കും. ബംഗ്ലാദേശിനെ അംഗീകരിച്ച രാജ്യങ്ങളിൽ എന്താണ്, 10 താഴെ രാജ്യങ്ങളിൽ ഒന്നാമത്തേത് ഇസ്രായേലായിരുന്നു. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചോളം ഈ പാകിസ്ഥാന് കിട്ടിയ തിരിച്ചടി അവർ വളരെയധികം സന്തോഷിക്കും. ഇസ്രായേൽ രാജ്യത്തിൻ്റെ പരിപൂർണമായ പിന്തുണ നയതന്ത്രപരമായിട്ടാണ്, ഇന്ത്യ ഗവൺമെൻറ് അവരെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഇസ്രായേൽ ഇതിൽ അത് വളരെയധികം സന്തോഷിക്കുകയും ബംഗ്ലാദേശിനെ അംഗീകരിക്കുകയും ചെയ്തു എന്നതാണ്. മാത്രവുമല്ല ഈ ബംഗ്ലാദേശ് യുദ്ധത്തിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ച ഒരു സൈനിക ഉദ്യോഗസ്ഥൻ ഇന്ത്യയുടെ അന്ന് മേജർ ജനറലായിരുന്നു, പിന്നീട് ലെഫ്റ്റനൻറ് ജനറലായിട്ട് റിട്ടയർ ചെയ്ത ജനറൽ ജേക്കബ്, അദ്ദേഹം യഹൂദനാണ്. അദ്ദേഹം കൽക്കട്ടയിൽ ജനിച്ച ഒരു യഹൂദനായിരുന്നു. അദ്ദേഹം ഈ ഹിറ്റ്ലർ യഹൂദന്മാരെ വളരെയധികം ഉപദ്രവിക്കുന്നു എന്ന വാർത്ത അറിഞ്ഞ് വർണിത ഹൃദയനായി സൈനിക സേവനത്തിന് പോയ ആളാണ്. അദ്ദേഹം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സത്യസന്ധമായ തൊഴിൽ ചെയ്ത് ജീവിക്കേണ്ട ആളായിരുന്നു. ആ ഡോക്ടറോ എഞ്ചിനീയറോ മറ്റോ ആകേണ്ടിയിരുന്ന ജേക്കബ് എന്ന കുട്ടി അദ്ദേഹം സൈനിക സേവനത്തിന് പോവുകയും രണ്ടല്ല ഇന്ത്യൻ സൈന്യത്തിൽ വളരെ ഉയർന്ന നിലയിലെത്തുകയും അദ്ദേഹമാണ് ഈ ബംഗ്ലാദേശ് ആക്രമിച്ച് കീഴടക്കാനുള്ള പ്ലാൻ തയ്യാറാക്കി ജനറൽ മനേക്ഷ ആവശ്യപ്പെട്ടത്. ആ യുദ്ധ തന്ത്രമാണ് അദ്ദേഹം ആവിഷ്കരിച്ച ആ യുദ്ധമാർഗത്തിൽ കൂടിയാണ് ഇന്ത്യ സൈന്യം ബംഗ്ലാദേശിൽ കിഴക്കൻ പാകിസ്ഥാനിൽ ഇറച്ചി കയറുകയും ബംഗ്ലാദേശിൻ്റെ മോചനം സാധ്യമാക്കുക. ഇത് ആണ് ഏതാ അപ്പോഴേക്കും നമ്മൾ 71 ഈ ബംഗ്ലാദേശ് യുദ്ധം ഉണ്ടാകുന്നത്. അതിനുശേഷം 73 യോഗിപ്പൂർ യുദ്ധം നടക്കുന്നു. ഒരു സംഭവം കൂടി പറഞ്ഞിട്ട് അവസാനിക്കുക, അത് 76 ടെൽ അവീവിൽ നിന്ന് പാരീസിലേക്ക് പോയ എയർ ഫ്രാൻസിൻ്റെ ഒരു വിമാനം, ഈ പാലസ്തീനോട് ചായവുള്ള ആളുകൾ റാഞ്ച് വിമാന റാഞ്ച്, അത് ലോക ചരിത്രത്തിൽ മറ്റൊരു സംഭവമാണ്, കമാൻഡോ ഓപ്പറേഷൻ്റെ ഏറ്റവും എണ്ണപ്പെട്ട ഒരു ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കും. 76 എയർ ഫ്രാൻസ് വിമാനം തട്ടിക്കൊണ്ടു പോകുന്നു. അതിൽ ഫ്രഞ്ചുകാരും മറ്റുമായ ആളുകളൊക്കെ ഇറക്കി വിടുന്നു. യഹൂദന്മാരായ യാത്രക്കാരെ മാത്രം ഉഗാണ്ടയിലെ എൻഡംബി വിമാനത്താവളത്തിൽ കൊണ്ടു പോകും. എൻഡംബി വിമാനത്താവളത്തിൽ ചെന്ന് ഇവരെ ബന്ദികളാക്കി വെക്കും. 40 അതിലധികമോ പാലസ്തീൻ വിമോചന പോരാളികളെ വിട്ടയക്കണം എന്ന ആവശ്യം ഉന്നയിക്കും. ഇസ്രായേൽ കൂടുതൽ സമയം ചോദിക്കുന്നു, ഞങ്ങൾ ആലോചിക്കട്ടെ. പക്ഷേ ഇവർ സമയം നീട്ടി കൊടുക്കുന്നുണ്ട്. കമാൻഡോ ഓപ്പറേഷൻ നടത്തി അവരെ മോചിപ്പിക്കാൻ തീരുമാനിക്കുക. ഇത് വളരെ ദൂരെയാണ്, ഇസ്രായേലിൽ നിന്ന് വളരെ വളരെ ദൂരെയാണ്. ഉഗാണ്ടയിലാണ് എൻഡംബി വിമാനത്താവളം. ഈ വിമാനത്താവളത്തിലേക്ക് ഇവർ കമാൻഡോസ് വന്നിറങ്ങി
ഇടി അമീൻ്റെ കാറിൻ്റെ കാറിനോട് സാദൃശ്യമുള്ള ഒരു ബെൻസ് കാർ കമാൻഡോസ് അവിടെ ചെല്ലി പുറകെ ചെന്ന് ഈ തീവ്രവാദികളെ വെടിവെച്ച് കൊന്നു. ബന്ദികളെ മോചിപ്പിച്ചു. 106 ബന്ദികളെ അടുത്ത് 102 പേരെ അവർ മോചി. ആ കമാൻഡോ ഓപ്പറേഷനിൽ പങ്കെടുത്ത് അതിൽ മരിച്ചു പോയ ഒരാളാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സഹോദരൻ യോനാഥൻ നെതന്യാഹു എന്നാണ് അദ്ദേഹത്തിന് പേര്. പുള്ളി അന്ന് ലഫ്റ്റനന്റ് കേണലെ സൈന്യം. അങ്ങനെ ഇവരെ മോചിപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്നത് ലോക ചരിത്രത്തിൽ ഒരു എണ്ണപ്പെട്ട സംഭവമാണ്. കാരണം ഇത്രയും വിജയകരമായിട്ടൊരു കമാൻഡോ ഓപ്പറേഷൻ ഇത്ര ദൂരെ തികച്ചും അപരിചിതമായ ഒരു രാജ്യത്ത് ചെന്ന് നടത്തി വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇസ്രായേലിൻ്റെ ആ സൈനിക ശക്തിയുടെ ഒരു വലിയ തെളിവാണ്. അങ്ങനെ 76 ആയപ്പോഴത്തേക്കും 76 നമ്മൾ ഈ കഥ നിർത്തുന്നതെന്ന് വെച്ചാൽ ഇനിയാണ് യുദ്ധകാലം കഴിഞ്ഞ് സമാധാനത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത്. 76 വേറൊരു സംഭവം ഉണ്ടായത് അത് അമേരിക്കയിൽ തിരഞ്ഞെടുപ്പ് നടന്നുള്ള 76 ജൂലൈ 4 എൻഡബെ വിമാനത്താവളത്തിൽ ഈ ബന്ദികളെ മോചിപ്പിക്കുന്നത്. ജൂലൈ 4 പ്രത്യേകത അമേരിക്കൻ ദേശീയ ദിനമാണ്, അമേരിക്കൻ സ്വാതന്ത്ര്യ ദിനമാണ്. അമേരിക്കയുടെ 200-ാം സ്വാതന്ത്ര്യ ദിനവും കൂടിയാണ് 76. 1776 അമേരിക്ക രൂപീകരിക്കുന്നില്ല, അമേരിക്ക സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു. 1776 1976 200-ാം സ്വാതന്ത്ര്യ ദിനമാണ്. 200-ാം സ്വാതന്ത്ര്യ ദിനത്തിൽ അമേരിക്കയിലെ യഹൂദന്മാർ ഈ 200-ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ ഇസ്രായേൽ വലിയ ആഘോഷം നടക്കുകയാണ്. കാരണം ഈ ബന്ദികളാക്കി വെച്ചിരുന്ന ആളുകളെ മോചിപ്പിച്ച് ടെൽ അവീവിൽ കൊണ്ടുവരിക. അങ്ങനെ അവരും ഭയങ്കരമായി ആഘോഷിച്ചു സന്തോഷിച്ചു എന്നുള്ളതാണ് ചരിത്രം. 76 നവംബറിൽ വേറൊരു സംഭവം ഉണ്ടായി, അത് അമേരിക്കയുടെ തിരഞ്ഞെടുപ്പ് നടന്നതാണ്. അമേരിക്കൻ തിരഞ്ഞെടുപ്പ് എങ്ങനെ ഇസ്രായേലിൻ്റെ ചരിത്രത്തെ മാറ്റിമറിച്ചു എന്നുള്ളത് അടുത്ത എപ്പിസോഡ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.